രണ്ടും കൂടെ എങ്ങോ പുറത്തു പോകാനുള്ള പ്ലാനാണ്. അമ്മായി അമ്മയെ മരുമകൾ വെട്ടിക്കൊന്നു. രാവിലത്തെ ഓരോ വാർത്തകളും ഞങ്ങൾ പുറത്തു പോയിട്ട് വരട്ടെ. എങ്ങോട്ടാ മോളെ? എം ഡി തീയേറ്റർ പ്രണവ് മോഹൻലാലിന്റെ പുതിയ സിനിമ ഇറങ്ങി ഹൃദയ. അപ്പൊ ചേട്ടൻ വിളിച്ച് പറഞ്ഞ് റെഡിയായിട്ട് നിൽക്കാൻ. അങ്ങനെ ഞങ്ങൾ പോവാൻ വേണ്ടി ഇരിക്കാൻ. രണ്ടും കൂടെ എപ്പോഴും കറക്കം തന്നെ. വീട്ടിലാരെയും ഒരിക്കലും കാണാൻ പറ്റില്ല. പോയിട്ട് വാ, പോയിട്ട് വാ. ഓക്കെ ശരി അമ്മ, പോയിട്ട് വരാം. അല്ല മോളെ, ഒന്ന് നിന്നേ. എന്താ ഇത്? എന്ത് പോലുവാ? പുറത്തേക്ക് നാലാൾക്കാരുടെ ഇടയിലേ പോകുന്നത്? ഞങ്ങളെ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ പോകുന്നത്? സത്യം ഞാൻ പറയാം, ഞങ്ങളെ കുടുംബത്തിൽ ഈ നിമിഷം വരെ ഇമ്മാതിരി കോലത്തിലൊന്നും ആരും പുറത്തേക്ക് പോയിട്ടില്ല. എന്ത് ഷോളം കൂടാതെ പോകുന്നത്? മോന്റെ അച്ഛൻ കണ്ടാൽ മതി ഇന്ന് അതൊരു വാർത്തയാവാൻ. പോ പോ പോ, ഷോൾ ഇട്, ഷോൾ ഇട്. ഫാഷൻ പീരീഡിന് വേണ്ടി പോണോ? കാലമാടത്തി എന്റെ ചെറുക്കന്റെ പൈസ കൊണ്ട് കളയാൻ വേണ്ടി നടക്കുകയാണ്. അവളുടെ ഒരു ഹൃദയം. കാണട്ടെ ഈ വേഷത്തിൽ എങ്ങനെയുണ്ടാ മക്കളാവോ? എന്നോ വേഷമടി മോളെ ഇത്. എന്ത് പറയാനമ്മ, സഞ്ജുവിന്റെ അമ്മയ്ക്ക് ഞാൻ ഈ വേഷം ഇട്ട അപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ വേഷം. ആ തലയിരുന്നു പോവാൻ പറ. പിന്നെ ഇപ്പൊ പണ്ടത്തെ ആൾക്കാരെ പോലെ എല്ലാവരും ബെഡ്ഷീറ്റ് മൂടിക്കൊണ്ടല്ലേ നടക്കാൻ പോണത്. ഇതൊക്കെ തന്നെ മതി. ഓ സഞ്ജുവിന് എങ്ങനെയാണ്, ഈ വേഷമൊക്കെ ഇഷ്ടമാണോ? സഞ്ജുവിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞതിന്റെ അപ്പുറം മറികടക്കത്തില്ല. അതിന് മോൾ ആരൊക്കെണ്ടാ പഠിച്ചത്? അമ്മയെ പോലല്ലേ മോൾ ഇരിക്കുള്ളൂ. കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞേ കൂടുതൽ അവരെ വീട്ടുകാരെ മുമ്പ് താങ്ങുന്നു കൊടുക്കാൻ പോകണ്ട. മക്കൾ ഇഷ്ടമുള്ള വേഷം എടുത്തു മക്കള് നടന്നോ? സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ എങ്ങനെയാണ് മോളെ നടന്നിരുന്നത്? അതേപോലെ നടന്നാ മതി. ഓ എന്റെ ചുന്ദരി മാവ് എന്നും വെളുത്തു കൊടുത്ത് അടിപൊളി വേഷം. ദൂരെ നന്നായി അമ്മ ഇപ്പൊ ചായ എടുത്തിട്ട് വരാമേ. അമ്മ നൂഡിൽസ് എന്തോ